ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗത്തിലില്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന പണം തട്ടിപ്പുകാർക്ക് ലഭിക്കും. കൊല്ലത്ത് വീട്ടമ്മയുടെ 8 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ ഒരാൾ അറസ്റ്റിലായി. വീട്ടമ്മയുടെ ഉപയോഗമില്ലാത്ത ഫോൺ നമ്പർ റദ്ദായപ്പോൾ ഇതേ നമ്പർ പിന്നീട് പ്രതിക്ക് ലഭിച്ചതാണ് തട്ടിപ്പിന് വഴിയൊരുക്കിയത്. കഴിഞ്ഞ ദിവസം പണമെടുക്കാൻ ചെന്നപ്പോഴാണ് അക്കൗണ്ട് ശൂന്യമായ വിവരം അറിഞ്ഞത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. 2009 ശോഭനകുമാരി അക്കൗണ്ട് എടുത്തത്. അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ തുടർച്ചയായി ഉപയോഗിക്കാതിരുന്നതിനാൽ റദ്ദായി. ഈ നമ്പർ പിന്നീട് ലഭിച്ചത് ഷാനവാസിനാണ്. ഇതിലേക്ക് ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകൾ എത്തിക്കൊണ്ടിരുന്നു. മെസ്സേജുകൾ വഴി ലഭിച്ച ലിങ്ക് ഉപയോഗിച്ച് പ്രതി അക്കൗണ്ടിൽ കയറി. OTP കിട്ടിയ ഉടൻ മുഴുവനും തുകയും പിൻവലിച്ചുവെന്ന് സൈബർ സെൽ ACP സോണി ഉമ്മൻഘോഷി കൈരളി ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ ഈ റീഅലോട്ട് ചെയ്ത് പോയിട്ടുള്ള നമ്പറിലോട്ടാണ് പിന്നീട് ബാങ്കിൽ നിന്നുള്ള മെസ്സേജസ് എല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവരിത് അറിയുന്നില്ല. ബാങ്കിൽ നിന്നുള്ള മെസ്സേജസ് പോയി ഈ അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷനും KYC അപ്ഡേഷനും മുതലായ കാര്യങ്ങൾ ചെല്ലുകയും അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ള രണ്ടാമത് എടുത്തിട്ടുള്ള സബ്സ്ക്രൈബർ ഇത് ഫോളോ അപ്പ് ചെയ്യുകയും പിന്നീട് അതിൻ്റെ OTP മുതലായ കാര്യങ്ങൾ അയച്ച് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളതാണ്. മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SHO മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘം 2 ദിവസം പെരുമ്പാവൂരിൽ തങ്ങിയാണ് പ്രതിയെ പിടികൂടിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ മാസവും ബാങ്ക് നമുക്ക് SMS അയക്കാറുണ്ട്, നിങ്ങൾ KYC അപ്ഡേറ്റ് ചെയ്യണം. പക്ഷേ ഈ KYC അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. ആലുവ പെരുമ്പാവൂർ മേഖലകളിൽ ഇത്തരം തട്ടിപ്പ് നടത്തുന്ന സംഘമുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊട്ടേഷൻ തലവന്മാരും ഗുണ്ടകളുമാണ് ഈ സംഘത്തിലുള്ളതെന്നും പോലീസ് പറയുന്നു. എന്തായാലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. അക്കൗണ്ടുകൾ ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ബാങ്കുകളെ അറിയിക്കണമെന്നും സമാന രീതിയിൽ തട്ടിപ്പ് നടക്കാൻ സാധ്യതയുണ്ടെന്നും സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. കൈരളി ന്യൂസ്, കൊല്ലം.